الحمد لله وصلى الله وسلم على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ബഹുമാന്യരായ മജ്‌ലിസുൽ ഖുർആൻ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 49 ആയത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ. 49 50 മുതലുള്ള ആയത്തുകൾ, 48 ആയത്തോ ഓർഡർ പഠിച്ച് നോക്കാം. കഴിഞ്ഞ ആഴ്ച 2 നമ്മൾ ഓതിയതല്ലേ അതല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم തൊട്ട് മുമ്പുള്ള 2 കൂടെ നോക്കാം. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ قَالُوا يَا وَيْلَنَا مَنْ بَعَثَنَا مِنْ مَرْقَدِنَا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون اوكي പാരായണത്തിൽ കഴിഞ്ഞ 2 വന്നു. നമ്മളന്ന് വിശദമായി പാരായണം ചെയ്തതാണ്. ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ചോളാം, ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദതൻ تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون രണ്ടിലേതെങ്കിലും ഒരു വഖഫ് അവിടെ ആവശ്യമാണ്. ഇല്ലാ
വല തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. അർത്ഥം നമ്മൾ രണ്ടായത്തുകളുടെ ഇത് പറഞ്ഞു, പറഞ്ഞോളൂ. മയന്ദൂന, അവര് കാണുന്നില്ല, കാത്തിരിക്കുന്നില്ല, നോക്കി നിൽക്കുന്നില്ല. ആര്? നേരത്തെ പറഞ്ഞ നിഷേധികളായ ആളുകൾ. എന്തായിരുന്നു അവരവസാനം ചോദിച്ചത്? ഈ സൂറത്തിൽ നമ്മൾ അവസാനം പറഞ്ഞെന്താ? അവരെന്താ ചോദിച്ചത്? ആ ഏതാ ആയത്ത്? മത ഹദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ വയഖൂലൂന മത ഹദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. ആ അതിങ്ങനെ ചോദിച്ചു നിന്നോളൂ, അതൊരൊറ്റ വരവായിക്കും. അതാ ഈ പറഞ്ഞത് ഒരിങ്ങനെ ഒച്ചയും പടയും തർക്കവും വാഗ്വാദവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിനെ കുറിച്ച് തന്നെ. അതിനിടയിലാണ് അത് പിടികൂടുക. ഇതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാൻ അവർക്ക് നേരം കിട്ടാത്ത അവസ്ഥയായിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഫല യസ്തതുഊന തൗസിയ വല ഇല അഹ്ലിഹിം യർജിഊന. എന്തിനും കഴിഞ്ഞോളണമെന്നില്ല. വല യസ്തതുഊന, അവർക്ക് കഴിയല്ല. തൗസിയതൻ, ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കാനോ ഒന്നും. വല ഇല അഹ്ലിഹിം യർജിഊൻ, ഇനിയിപ്പോ ഓരോ പിന്നെ തിരിച്ചുണ്ട്, ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എവിടെ പുറത്തെവിടെ ആണെങ്കിൽ ഇനി അവരെ പോയി കാണാനോ പറയാനോ ഒന്നും കഴിയില്ല. എല്ലാരും പോകും. ഓക്കെ, വല ഇല അഹ്ലിഹിം യർജിഊന. യെസ്, ونفخ في الصور ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ونفخ نفخ نفخ ما معنى نفخ؟ എങ്ങനെ? ആ കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്ന കാഹളത്തിലല്ലേ? കാഹളം എന്ന കാഹളത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ. സൂറിൽ ഊതപ്പെടും. വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂന. ഫഇദാഹും ഫ, അപ്പോൾ ഇദാഹും അവരദാ ഖബറുകൾ, അവർ അവരുടെ ഖബറുകളിൽ നിന്ന് അഥവാ എവിടെയാണോ അവരുള്ളത് അവിടെ നിന്ന് യൻസിലൂന, അവരെന്ത് ചെയ്യും? ആ പോകും, പുറപ്പെട്ടു പോകും. അത് വിളി കേൾക്കുന്നിടത്തേക്ക്, അതല്ലെങ്കിൽ ചൊല്ലേണ്ടിടത്തേക്ക്, അനൗൺസ്മെന്റ് പോയിന്റിലേക്ക് അതിവേഗം പോകുന്ന പോക്കിനാണ് നസല യൻസിലു എന്ന് പറയാ. നസല അല്ല, നസല. നസല ഇറങ്ങി, നസല ഇറങ്ങി പോവുക, അല്ലെ കേറി പോവുക, വേഗം പോവുക. യൻസിലൂന, അവർ കുതിച്ചു ചെല്ല, അവർ കുതിച്ചു ചെല്ലും, തിരക്കിട്ട് പോകും, വേഗത്തിൽ പോകും. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിൽ.
ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون ربങ്കലേക്ക് ഇത് എത്രാമത്തെ ഊത്ത? രണ്ടാമത്തെ. അപ്പൊ അങ്ങോട്ട് പോവാനായതുകൊണ്ട് രണ്ടാമത്തതാണ്. അപ്പോ ഇവിടെ നിന്ന് അങ്ങ് പോവാനുള്ള ഊത്ത് അതിനു മുമ്പ് വേറെ നടക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് കുറെ ആൾക്കാരെ ഊത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കുറെ 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 ആൾക്കാർ ഇങ്ങനെ മച്ചോണ്ടല്ലേ. നമ്മളത് നമ്മളെ കാറ്റ് നേരത്തെ പോയിണ്ടാവും, കുറെ നേരത്തെ പോയിണ്ടാവുന്നല്ലേ. നമ്മൾ ഖിയാമത്തിൽ ഉണ്ടോ എന്നറിയില്ല, അല്ലാഹു അലം. ഖിയാമത്ത് നാളിന്റെ അന്ന് വരെ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന എത്ര ആൾക്കാരെ കാറ്റ് പോയി? ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, റൂഹ് പോയി. ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ പോകുന്നതാണ് അന്നഫഖത്തുൽ ഊല, ഒന്നാമത്തെ ഊതല്. പിന്നെയാണ് അന്നഫഖത്തു സാനിയ, വഹാദാ വഹാദിഹി അന്നഫഖ. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂന. അർത്ഥം കണ്ടില്ല അല്ലേ? പിന്നെ കാഹളത്തിൽ ഊതപ്പെടുന്നു. അപ്പോ പെട്ടെന്നതാ മർത്യരൊക്കെയും താന്താങ്കളുടെ ശവക്കുഴികളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ റബ്ബിന്റെ സമക്ഷത്തിൽ ഹാജരാകാൻ ധൃതിയിൽ യാത്രയാകുന്നു. ഇനി കുഴികളോ ഇനി എവിടെയോ അടക്കാതെ എവിടെയോ ആണെങ്കിലോ അവിടെയൊക്കെ എല്ലാവരും പെട്ടു. പുഴയിലൊഴിച്ചുപോയി കിട്ടാത്തതാണെങ്കിലും എവിടെയോ കുഴിയിലാണ്, ഉരുൾപൊട്ടലിൽ കിട്ടാത്തതാണെങ്കിൽ അതും എവിടെയോ ആണ്, ഭസ്മീകരിക്കപ്പെട്ടതാണെങ്കിൽ അതും നദിയിൽ എവിടെയോ ഒഴുക്കി എവിടെയോ ആണ് എന്ന് പറഞ്ഞതുപോലെ ഏതാ അടങ്ങിയെടുത്തുന്നത്. ഗുഡ്. ജദസ എന്ന പദത്തിൽ നിന്നാണ് അജ്ദാസ് വന്നത്. അപ്പൊ ഓരെവിടെയാണോ അടങ്ങി ഒടുങ്ങി പോയത് അവിടുന്ന് വരുന്ന അർത്ഥം. എവിടെയായിരുന്നാൽ പൊതുവേ നമ്മുടെ ഒരു പിന്നെ മരിച്ചാൽ എന്താ ചെയ്യാന്നുള്ള പ്രയോഗമാണ് ഈ നടത്തിയത്. മലയാളീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം അതാണ്. പൊതുവേ മരിച്ചാൽ എന്താ ചെയ്യുക? ഖബറടക്കുക, അതായത് കുഴിയിലടക്കുക എന്ന്. അതുകൊണ്ടാണ് മുഫസ്സറുകളൊക്കെയും മലയാളത്തിൽ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള ആ ഒരു ആശയം വരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് മാത്രം. അതെ അതെ അതും. അപ്പൊ അതും ഡയറക്റ്റ് തന്നെ പെട്ടു എന്നർത്ഥം. അയ്യങ്കാൻ ഏത് വിധത്തിലായിരുന്നാലും നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് യൻസിലൂന ഇലാ റബ്ബിഹിം, ഒരു നാൾ. എന്നിട്ട് ഇന്നത്തെ അവസാനത്തെ ആയത്ത് പറയുന്നുണ്ട് അന്ന് ഒരാൾക്കും കിട്ടണ്ടോ കിട്ടാണ്ടാവൂല, ഒരാളും ചെയ്യാത്ത കിട്ടില്ല. രണ്ടും പറയണ്ട, ചെയ്ത കിട്ടാതെ ആവൂല, ചെയ്യാത്ത കിട്ടില്ല. അത് രണ്ടും ഇതിനകത്ത് ഇന്നത്തെ ആയത്തിൽ നമ്മുടെ അവസാനം വരുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടെ ആയതോതു. വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇങ്ങനെ ഒന്ന് ഓർത്തു ഒന്നിങ്ങനെ കണ്ടു നോക്കൂ. മനുഷ്യന്മാർ മുഴുവനും എണീറ്റ് ഇങ്ങനെ പോണൊരു രംഗം, ആരും ആരെയും നോക്കൂല. എന്നാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാല്ല, അന്നെല്ലാരും കൂടി ഇങ്ങനെ പോണോന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യന്മാര് മുഴുവനും എന്തായിരിക്കും അത്? ആരും ആരെയും നോക്കണില്ല. അതെ, ഒന്നിച്ചു. ആ അത് തന്നെ, അങ്ങനെ തന്നെ പറഞ്ഞു. ഒന്നിച്ചങ്ങ് പോവാ. അള്ളാഹു നമ്മെ എല്ലാവരെയും അന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടെയും പ്രതീക്ഷയോടുകൂടെയും റബ്ബിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ളവരായി രേഖപ്പെടുത്തിയാൻ ആഗ്രഹിക്കട്ടെ. ആമീൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർ
مرقدنا هذا ما وعد الرحمن وصدق المرسلون أي ويقولون ما متى هذا الوعد إن كنتم صادقين എന്നാണോ ഇത് എന്ന് കളിയാക്കി ചോദിച്ച ആളുകൾ കാലു അവർ പറയും ആ അവരെന്താ പറയാ من بعثنا يا ويلنا يا ويلنا ويل ഇഷ്ടം അർദ്ധം നമ്മൾ പറമ്പ് ചോദിക്കുകയാണോ എന്റെ വയലേട് പോയി ചോദിക്കുകയാണോ അല്ല യ വൈലന ഞങ്ങളുടെ നാശം കഷ്ടം എന്തൊരു കഷ്ടമായി പോയി മൻ ബഅസന മിൻ മർഖദിന മൻ ആരാണ് ബഅസന ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഉണർത്തിയത് ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ച് വിട്ടത് എഴുന്നേൽപ്പിച്ചത് ഉണർത്തിയത് ആരാ മിൻ മർഖദിന റഖദ റുഖൂദ് എന്നൊക്കെ കേട്ടില്ലേ റുഖൂദ് അവർ റുഖൂദായിരുന്നു ഓ കുഴി വഹും റുഖൂദ് അവരെന്തായി കിടക്കായിരുന്നു ഉറങ്ങിക്കിടക്കായിരുന്നു റഖദ മർഖദ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം സജദ മസ്ജിദ് ദറസ മദ്രസ സകന മസ്കൻ മാ ചേർത്തപ്പോ സ്ഥലായി നമ്മൾ പറഞ്ഞില്ലേ മിൻ മർഖദിന ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അടുത്തുനിന്ന് ആരാ ഞങ്ങളാ ഉണർത്തിയത് എന്ന് ചോദിക്ക എത്ര കാലം എത്രയോ അറിയില്ല വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ പുനർജന്മം വരെ ഒരു ബർസഖിയായ ഘട്ടമുണ്ട് അതിന് പുറമെ പിന്നെ എല്ലാം അങ്ങ് നശിച്ചു എല്ലാം നശിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നത്തെ പുനർജന്മം ഒന്നിച്ചുള്ള പുനർജന്മം എത്രയോ അത്രയുള്ള ഒരു കാലമോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റുമ്പോൾ എല്ലാവരും ഇങ്ങനെ എണീറ്റ് പോകുമ്പോൾ ഈ കൂട്ടർ ചോദിക്കുക ആരാ ഞങ്ങളിങ്ങനെ ഉണർത്തിയെന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഇടങ്ങാറായിരിക്കും ഖാലു യാ വൈലന മൻ ബഅസന മിൻ മർഖദിന അപ്പോൾ അതിന് പറയപ്പെടുകയാണ് ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസൽ ഇതാണ് മാ വഅദ റഹ്മാനു റഹ്മാൻ എന്തായിരുന്നോ ആ വഅദ ചെയ്തിരുന്നത് ആ ദിവസമാണ് ഇത് ട്ടോ വസദഖൽ മുർസലൂൻ എന്നിട്ട് മുർസലീങ്ങൾ ഇത് സത്യപ്പെടുത്തുകയും ചെയ്തിരുന്നല്ലോ ആ ദിവസാണിത് എന്നവരോട് പറയുന്നു മർക്കദിന ഹാദാന്ന് വെച്ചാൽ ഈ ഉറങ്ങിയടുത്ത് നിന്ന് ആരാ എണീപ്പിച്ചതെന്ന് ചോദിക്കും അപ്പൊ മാ വഅദ റഹ്മാനു അതിലേക്ക് ആശയം മാറാനിടയുണ്ട് അപ്പൊ ഹാദാ മാ വഅദ റഹ്മാനു എന്നുള്ളത് ഹാദാ എന്നുള്ളത് മാ വഅദ റഹ്മാനുലേക്കുള്ളത് ഇതേ എന്ന് പറഞ്ഞുള്ള മറുപടിയാണ് ഓക്കെ ഹാദമലി വെക്കരുത് ഹാദമലി വഖഫില്ല അതുകൊണ്ടാണ് ഇപ്പുറത്ത് രണ്ടിലൊരു വഖഫ് അവിടെ വെക്കാന്നും പറഞ്ഞിട്ടുള്ളത് ആ അങ്ങനെ വരാം മിമ്മർഖദിന ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു രണ്ട് വഖഫിന്റെ അടയാളുണ്ട് ഒന്ന് സീനും ഒന്ന് കലയും ഉണ്ട് അല്ലേ സീനാണെങ്കിൽ ശ്വാസം മുറിക്കാതെ ബാക്കി ഓതണം മറ്റതാണെങ്കിൽ ശ്വാസം മുറുക്കി ആശ്വാസത്തിൽ ഓതിയത് വെക്ക രണ്ട് അതാ നേരത്തെ സൂചിപ്പിച്ചത് ഒന്ന് വെക്കുന്നതാണ് അവിടെ ഏറ്റവും അനുചിതം ഏറ്റവും നല്ലത് ഏ ഇല്ല ഒന്നിച്ചോദ്യം പ്രശ്നമൊന്നും വരൂല പക്ഷെ അത് വഖഫ് ചെയ്യുന്നതാണ് സൂക്ഷ്മത കൂടുതൽ എന്നതുകൊണ്ടാണ് രണ്ട് വഖഫും അവിടെ കൊടുത്തിട്ടുള്ളത് ആ അതെ ഇല്ല ശക്ത വന്നാ പ്രശ്നമല്ല ആ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതി ഒന്നുകൂടെ ഓതാം قالوا يا ويلنا من بعثنا من مرقدنا അട ഞാൻ ശ്വാസവും മുറിച്ച് ها
ഹാദ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അത് കലേ എന്ന വഖഫാണ് ഞാൻ നിർത്തിയത്. വഖഫ് ആവൂല, നിർത്തിക്കോളൂ, അതാ നല്ലത്. രണ്ട്, സക്ത, ഒരു 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 സമയം ഒറ്റ നിർത്തൽ, ശ്വാസം മുറിയാതെ എന്ന വാക്ക് മുറിച്ചു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇനിയിപ്പോ قالوا يا ويلنا من بعثنا من مرقدنا هذا ما എന്ന് ഓതണ്ടാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കൂട്ടി പോവാണെങ്കിൽ നിങ്ങൾ സക്തയെങ്കിലും പാലിക്കണം എന്ന്. അത് നമ്മൾക്ക് ഒരു ചിന്ത ഉണ്ടാക്കാനും വേണ്ടിയാണത്. ഹദ മവാദ റഹ്മാൻ വസ്തുതകൽ മുർസലൂന. ഓക്കെ, എന്നിട്ട് അല്ല ഒന്നോട് പറയാണ്, كانت الا صيحه واحده فاذا هم جميع لدينا محضرون. انت മറ്റൊരു കാര്യം ഒന്നും കൂടി വിശദീകരിച്ചു. ഇൻ കാനത് ഇല്ല സൈഹത്ത വാഹിദ, എല്ലാ വാക്കുകളും പഠിച്ചതാണ് പറഞ്ഞുള്ളൂ. അതെ, അതൊരു ഘോര ഗർജനം തന്നെയാണ് ആയിരിക്കും. ഇൻ ഹദ ഇല്ല സൈഹത്തൻ വാഹിദതൻ. ഇൻ കാനത് ഇല്ല സൈഹത്തൻ വാഹിദതൻ, അതൊരു ഘോര ഗർജനം മാത്രമായിരിക്കും, ഘോര ശബ്ദം മാത്രമായിരിക്കും. ബാക്കി ഫൈദാഹും, അപ്പോഴതാവർ ജമീഉൻ, എല്ലാവരും ജമീഉൻ, എല്ലാവരും. ജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അല്ലേ, മജ്മൂന ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. ജമീഉൻ എല്ലാവരും. ലദൈനാ മുഹ്ദറൂന, ലദൈനാ ലദ അടുത്ത്, ലദൈനാ ലദയ്യ ലദൈനാ അല്ലേ, ലദൈനാ മുഹ്ദറൂന, ഹാദിറാക്കപ്പെടും, ഹാജരാക്കപ്പെടും. ഫഇദാഹും ജമീഉ ലദൈന മുഹ്ദറൂന, അപ്പോഴതാ അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുകയായി. അതാരും ഒഴിവുണ്ടാവില്ല, ആരും വിട്ടുപോവുകയില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മയെല്ലാം അന്ന് രക്ഷ നേടുന്ന ഭാഗ്യവാന്മാരായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവരൊക്കെ ഹിസാബിനും ജസാഇനും വേണ്ടി പോവുകയാണ്. അവരൊക്കെ മീൻസ് നമ്മളെല്ലാവരും ഹിസാബിനും ജസാഇനും വേണ്ടി പോവുകയാണ്. അങ്ങനെ ഹിസാബിനും ജസാഇനും പോകുമ്പോൾ നമ്മളതൊക്കെ പോയി പോവുമോന്ന് പേടി വേണോ? ചെയ്തത് പോയി പോവുമോന്ന് പേടി വേണോ? ചെയ്യാത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കണോ? അതും വേണ്ട. നേരത്തെ അബ്ബാസുല്ലമി പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി നിസ്കരിച്ചാല് നിങ്ങൾക്ക് കൂലി കിട്ടും, എനിക്ക് ഒന്നും കിട്ടൂല എന്നാണോ? ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെ പിന്നെ എന്തിനാ ഇല്ല അങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത്? എന്തെങ്കിലും ചോദിക്കാത്ത അന്നേരം എന്താ നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹു മഗ്ഫിർ ലഹൂന്ന്. അപ്പൊ എനിക്ക് കിട്ടൂല നിങ്ങൾ നിസ്കരിച്ചാല്? നിങ്ങൾ ചോദിക്കാത്ത, നിങ്ങൾ നിസ്കരിച്ചാ എനിക്ക് കിട്ടൂലേ? അല്ല, ഞാൻ നിസ്കരിച്ചാ നിങ്ങൾക്ക് കിട്ടൂലേ? ആ എല്ലാവർക്കും കിട്ടൂ, നിങ്ങളെ ചോദിക്കാതിരുന്ന്, നിങ്ങളെ ചോദിച്ചില്ല. പക്ഷേ മറുപടി കറക്റ്റാണ്. എന്തുകൊണ്ടുണ്ടായി എന്ന ഭാഗമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തി എന്നതാണ്. അതെന്റെ അമലിന്റെ ഭാഗമാണ്. ഞാൻ ചെയ്തു വെച്ച ചില കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ചത്. എനിക്ക് കിട്ടാനുള്ള പ്രാർത്ഥന നിങ്ങളെടുത്തുനിന്ന് ഉണ്ടാവാനുള്ള കാരണം ഞാൻ തന്നെയാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
മീൻസ് ഒരു ചെറിയ ഉദാഹരണം, ഒരു പരിചയമില്ലാത്ത ഒരാള് ആരാ മരിച്ച് നമ്മളിങ്ങനെ ചോദിക്കാം. ഈ ഞാനല്ല, എനിക്ക് ഞാൻ തീരെ പരിചയമല്ല. നമ്മൾ പോവാത്ത കുറെ മയ്യത്തുകളുണ്ട് അല്ലേ, ആരോ മരിച്ച കേട്ടു, ആ ഈ മരിച്ചെടുത്ത് പോവാ, ആരാത്, ഞാൻ പിന്നെ ഇല്ല, ഞാൻ തീരെ പരിചയമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോവാതെ തിരിച്ചു പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്ക് പോവാറുണ്ട്. എന്നാൽ നമ്മൾ നല്ല പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ പോകും. ആ പരിചയം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിലാണ് ഞാൻ പോയത്. ഇതേപോലെ തന്നെ അയാളുടെ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പൊ എല്ലാ മയ്യത്തസ്കാരത്തിലും നമുക്ക് നമ്മളിലേക്ക് ചിന്ത വരുമ്പോഴാണ് നമുക്ക് പേടിയും സങ്കടവും ഭക്തിയും ഒക്കെ കൂടുന്നത്. പക്ഷേ അതിലപ്പുറം ഒരു ഭക്തി കൂടാറുണ്ട്, അതെപ്പോഴാ? നോർമൽ നിസ്കാരത്തെ നിന്റെ കാര്യം മാത്രമായിട്ട് കാണുക, ഞാൻ ചെയ്യുന്ന ഇബാദത്തായിട്ട് മാത്രം കാണുക. അയാൾക്കുള്ള ഇബാദത്തല്ല നിസ്കാരം, അതാണ് ആ പറഞ്ഞത്. മയ്യത്ത് നിസ്കാരം മയ്യത്തിനുള്ള ഇബാദത്തല്ല. ആർക്കുള്ള ഇബാദത്താ? എനിക്കുള്ള ഇബാദത്താണ്. അതിന് കൂലി എനിക്ക് തന്നെ കിട്ടുക. പക്ഷേ ഞാൻ നടത്തിയ ഇബാദത്തുകളിൽ സാധാരണ ദുആ ഇബാദത്താണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇബാദത്തായി ദുആ ചെയ്യുമ്പോൾ ആ ദുആ അയാൾക്ക് കിട്ടും, കിട്ടിയേ പറ്റും. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്തും ഞാനുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണോ, മയ്യത്ത് ഈ ഇതും ഈ വിഷയവുമായി എത്രത്തോളം ബന്ധമുള്ള ആളാണോ, മരണത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നോ, കാരണങ്ങൾ എന്തായിരുന്നോ, രീതിയും അവസ്ഥകളും എന്തായിരുന്നോ, അതിനനുസരിച്ച് നമുക്കും എന്തുണ്ടാവാറുണ്ട്, എന്തുണ്ടാവാറുണ്ട്, എന്തുണ്ടാവും, ആ തക്വ കൂടാറുണ്ട് അല്ലേ. സാധാരണ ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനേക്കാളും എല്ലാ ആളുകൾക്കും നിസ്കാരക്കാർക്കും എന്ത് പിന്നെ ഒരു പിന്നെ പുഴയിൽ മുങ്ങി മരിച്ചുപോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മയ്യത്തിന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഭക്തിയുടെ നിറവില്ലേ, അത് കുറച്ച് കൂടുതലേ. അപ്പൊ അത് നമ്മൾക്ക് മാത്രമല്ല, ആ നിറവിലുള്ള പ്രാർത്ഥന ആർക്കാ കൂടുതൽ ഉപകാരപ്പെടുന്നത്? ആ മയ്യത്തിന് തന്നെയാണ്. അല്ലാതെ നമ്മളെ നിസ്കാരം കൊണ്ട് മയ്യത്തിന് ഏതും കിട്ടൂല എന്നല്ല പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മയ്യത്തിന് കിട്ടും, മയ്യത്തിന് കിട്ടേണ്ടിട്ടാണ് നമ്മളോട് ആർപ്പോയി നിസ്കരിക്കാൻ പറഞ്ഞതും, നിസ്കരിക്കാൻ പറഞ്ഞതും. ഓക്കെ, അതേപോലെ അവിടെ പറഞ്ഞൊരു വിഷയം, കള്ള് കുടിച്ച ആൾക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ പോകാണ്ടിരിക്കണ്ടല്ലോ, നിസ്കരിക്കാൻ പോകാണ്ടിരിക്കണ്ടല്ലോ. അയാളുടെ ഏത് നിമിഷത്തിൽ അയാൾ മാറി എന്ന് അറിയില്ല, തലേന്ന് വരെ കുടിച്ചിട്ടുണ്ടാവാം. അയാളുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല. എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി, പടച്ചറമ്പ് പൊറത്തു കൊടുത്താൽ, അതുകൊണ്ട് അല്ലാഹു മഗ്ഫിർ ലഹു, പൊറത്തു കൊടുക്ക് പടച്ചോനെ എന്ന് പറയില്ലേ, സ്വീകരിക്കപ്പെട്ടാലോ. അപ്പം നേരത്തെ അബ്ബാസുലം സൂചിപ്പിച്ചത് അവർക്ക് പ്രതിഫലം കിട്ടൂല എന്നാണ്. എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടാ ഞാൻ പറയുന്നത്. അതെ അതെ, അല്ല പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇനി അതിന്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഈ ഒരു വിഷയം പടച്ചെറുമ്പിനെ അവിടെ ആളെത്തിക്കുകയാണ്. ഓരോരുത്തരുടെ മയ്യത്തസ്കാരത്തിനും അങ്ങനല്ലേ, വ്യത്യസ്തമായി ആൾക്കൂട്ടവും ഇതൊക്കെ കാണാറില്ലേ. എന്ന് വെച്ച് നല്ല ഒരു മനുഷ്യൻ മരിച്ചു, 40 ആൾ പോലും പോകാൻ പറ്റില്ല, 20 ആളെ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ 10 ആളെ പോകാൻ പറ്റൂ, 5 ആളെ പോകാൻ പറ്റൂ, ഘട്ടം വന്നാൽ കുടുങ്ങിയോ, അയാൾക്ക് കിട്ടൂലേ? അങ്ങനെ സംഭവിക്കാലോ, ആ അങ്ങനെ. അപ്പം ആ രീതിയിലേക്ക് അതിനെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും. അതേപോലെ തസ്ബീത്ത് ആയിരുന്നാലും അല്ലാഹുമ്മ സബ്ബിത് ഹു ഇൻദ സുആൽന, അത് എനിക്കല്ല കിട്ടണ്ടത്, അതാർക്ക് കിട്ടണ്ട്, അതാർക്ക കിട്ടണ്ട്, ആ സുബൂത്ത് ആർക്ക കിട്ടേണ്ടത്? ചോദ്യസമയത്ത് ഉറപ്പ് കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു പോവാ, പ്രാർത്ഥിച്ചതിന് എനിക്ക് കൂലി മൂപ്പർക്കും കിട്ടൂലെന്നോ? അങ്ങനെ പറയൂലല്ലോ, അങ്ങനെ ബസ്മബി പറയൂലല്ലോ. അതാർക്കാണ് കിട്ടേണ്ടത്? പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാൽ അതാർക്ക് കിട്ടും? അത് എന്റെ പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ 3 എണ്ണേ ബാക്കിയാവും എന്ന് പറഞ്ഞെടുത്ത് വലതും സാലിഹും യദൂ ലഹു എന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന കുട്ടി, പ്രാർത്ഥിക്കുന്ന കുട്ടി. അപ്പൊ ആ പ്രാർത്ഥന അപ്പാർക്കും അമ്മക്കും കിട്ടും, ഉപകാരം കിട്ടും. പ്രാർത്ഥിച്ചതിന്റെ ഉപകാരം ആർക്കും കിട്ടും? ഈ കുട്ടിക്കും കിട്ടും. പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം കുട്ടിക്ക് കിട്ടും. പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം ആർക്കും കിട്ടും?
ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടിയും കിട്ടും. ഇതാണ്, അല്ലാതെ കിട്ടൂലെന്നോ എനിക്ക് മാത്രമാണെന്നോ ഒന്നുമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാവട്ടെ. അതാണ് ഇവിടെ എന്നാൽ അന്ന് അനീതി കാണിക്കപ്പെടുകയില്ല, ളുൽമ് കാണിക്കപ്പെടുകയില്ല. നഫ്സുൻ ഒരാൾ ഷെയ്ൻ ഒരു നിരക്ക് ഒട്ടും അനീതി കാണിക്കപ്പെടൂല. ഇനിയിപ്പോ 40 400 ആളായാലും നമ്മൾ ചെയ്തതിനൊന്നും ഒരു ഇഖ്ലാസും ഇല്ലായെങ്കിൽ അള്ളാഹ് തന്നോളണമെന്നില്ല നമുക്ക്. പക്ഷേ അള്ളാഹു നമുക്ക് പുറത്ത് തന്നിട്ടുണ്ടെങ്കിലോ ആ പ്രാർത്ഥനയും കൂടെ മതിയാവും. നമുക്ക് പുറത്ത് തരാൻ വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന കൊണ്ട് അത് പൊറുക്കപ്പെട്ടാൽ നമ്മൾ കഴിച്ചിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ പറയേണ്ടതും ആളുകളോട് പറയേണ്ടതും ഒക്കെ ഇതാ. മരിച്ചാൽ എന്ത് ചെയ്യണം? പോണം, വരണം, സന്ദർശിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം, ബാക്കിയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അവസാനം എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ ഉണ്ടാക്കിയെടുക്കുക. എപ്പോൾ ഉണ്ടാക്കിയാൽ മതി? ലാസ്റ്റ് എന്തെങ്കിലും ഒരു നല്ലത് ചെയ്ത് വെച്ചാൽ മതി. എന്നാലെന്താവും? അതാ ഞാൻ ഇന്നലെ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞേ, പിന്നെ ഒരാളെ മരണം വെച്ചിട്ട് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മളൊക്കെ ലാസ്റ്റ് ഒരു നല്ല കാര്യം ചെയ്തു വെക്കണം. ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ, അത് കഴിയുന്നെ ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പം ആന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു മോള് ചോദിച്ചു, ചെറിയൊരു മോള് വെച്ച്, അതിന് ലാസ്റ്റ് എപ്പോഴാണെന്നറിയോന്ന് ചോദിച്ച്. ഇവിടെ നിങ്ങൾ ചോദിച്ചെന്നുള്ളു, വലിയൊരാൾ. ഇപ്പം ലാസ്റ്റ് എപ്പോഴാണെന്നറിയില്ലല്ലോ, അപ്പം എന്ത് ചെയ്യണം? എപ്പോഴും എന്തെങ്കിലും ചെയ്തു വെക്കുക. അതുപോലെ വലിയ ഗ്യാപ്പിടാതിരിക്കുക. വലിയ, അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. നമ്മൾ വിചാരിക്കുന്ന ഒരു മാർഗമാണ് വലിയ ഗ്യാപ്പിടാതിരിക്കുക. സ്പെഷ്യൽ ഹൈറുകൾ ചെയ്യുക. സ്പെഷ്യൽ ഹൈർ മീൻസ് നല്ല കാര്യങ്ങൾ. അതായത് എന്നും നിസ്കരിക്കണ നിസ്കാരോ നോമ്പോ എന്നല്ല ഞാൻ പറഞ്ഞത്, അത് സാധാരണ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് പുറമുണ്ടല്ലോ എക്സ്ട്രാ വർക്കുകൾ, എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും ആരൊക്കെ ചെയ്യാനുണ്ട്, ഓരങ്ങ് ചെയ്തോട്ടെ എന്നത് വെക്കാതെ ഞാനും എന്തെങ്കിലൊന്ന് ചെയ്യുക, അതിൽ ഞാനും ഒരു പങ്കാളിയാകുക, ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും മരിച്ചാലും ഇന്നലെ ഓനായി ചെയ്തിട്ടാ പോയതെന്ന് ആൾക്കാർ കീർത്തി പറയും. പറയണം, പറയണം. അപ്പോഴാണ് അവരുടെ മനസ്സിലൊക്കെ ഒരു നല്ല ചിന്ത ഉണ്ടാകും. ഓര് പറയാൻ വേണ്ടി ചെയ്യാനല്ല, ദിവസവും ചെയ്യുക. ഇന്നൊരു നന്മ ചെയ്താൽ നാളെ നമ്മൾ മരിച്ചു പോയാൽ നമുക്കും പഠിച്ചവനോട് പറയണം, പഠിച്ചവൻ ഇന്നലെ ഞാൻ അത് ചെയ്ത് വെച്ചിട്ടെന്ന് പറയണം, ഇന്നലെ വൈകുന്നേരവും ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വേണ്ടാത്തത് ചെയ്യാൻ പോവില്ല, പാടില്ലാത്തത്. കാരണം ലാസ്റ്റാണെങ്കിലോ എല്ലാം ചെയ്ത് നല്ലൊക്കെ ചെയ്തിട്ട് അവസാനം ഇതും പറയിപ്പിച്ചാൽ പോയതെങ്കിൽ ഒരു പ്രശ്നമായില്ലേ, വിഷമമായില്ലേ. അതുകൊണ്ട് എല്ലാ അതും അല്ല പുറത്തു തരും. നമ്മുടെ പിന്നെ കർമ്മങ്ങളുടെ അനുസരിച്ചാണ് തിന്മകൾ, ചെയ്ത തിന്മകൾ തന്നെ ചെയ്ത വേറെ നന്മ കൊണ്ട് പകരം വെച്ചിട്ട് അല്ല പരിഹരിക്കും, അതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെയൊക്കെ എന്ത് വേണം? നല്ല നെയ്യത്ത്, നെയ്യത്ത് നിന്ന് വിട്ടുപോരുത് കേട്ടോ. ആരും നെയ്യത്ത് വിട്ടുപോരുത്, വെറുതെ ചെയ്ത് കിടക്കരുത്. നെയ്യത്ത് വേണം, ശരിക്കും നെയ്യത്ത് വേണം. ആ റോഡുമെന്നൊരു കല്ലുങ്ങൾ വേറെ ആൾക്കാർക്ക് തടസ്സമാവെന്ന് വിചാരിച്ച് മാറ്റുകയാണെങ്കിലും അതിനും വേണം നെയ്യത്ത്. പടച്ചോനെ ഈ കല്ല് മാറ്റണത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം മാറ്റിത്തരാനാണെന്ന് പറയണം. ദുനിയാവിലോ ആഹ്റത്തിലോ ഉള്ള ഒരു 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 പ്രശ്നമാണ് നീങ്ങിക്കിട്ടുന്ന ഒരു നെയ്യത്ത്, ഒരു പ്രാർത്ഥന ആ സമയത്താണ് പ്രാർത്ഥിച്ചിരിക്കുക. അതിന് വേറെ ഇരിക്കുകയും ഒന്നും എടുക്കുകയോ ഒന്നും വേണ്ടല്ലോ.
അതന്നെ അങ്ങനെ ഓരോരോ കാര്യത്തിനും ഒരു നിയ്യത്ത് ചെയ്താൽ മതി. അടുത്ത പുരക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അന്നേരം ഒരു നിയ്യത്തോടു കൂടെ തന്നെ ചെയ്യ. എല്ലാം അങ്ങനെ തന്നെ, ഒന്നുമില്ല. ഒരു കുട്ടീനോട് പെൻസിൽ താഴത്ത് വീണു പോയി, മാഷായ ഞാൻ ആ പെൻസിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അത് നമുക്കൊരു കൂലിയുണ്ട്. അത് ചെറിയ കാര്യ, അതിന് ചെറിയ കാര്യ, ചെറിയ കാര്യമല്ല. അല്ലാത്തതുകൊണ്ടാണ് കുട്ടി താങ്ക്സ് സാർ എന്ന് പറയുന്നത്, താങ്ക് യു സാർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മുടെ മനസ്സിലൊരു നിയ്യത്ത്, അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ അവസാനമായിട്ടുണ്ട്, അവസാനം എപ്പോഴെന്നറിയില്ല എന്ന പ്ലാനിങ്ങോടുകൂടെ ഇടക്കിടക്ക് എപ്പോഴും എന്നും നമ്മൾ എന്ത് ചെയ്യുക, നല്ലതെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കത് ഉപകാരപ്രദമാകും, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രണ്ട് കാര്യം കൂടെ പറഞ്ഞു. ഒന്ന്, ലാ തുളമു നഫ്സുൻ ശൈആ. രണ്ട്, അതായത് ഇത് കിട്ടാതായി പോകൂല എന്നുള്ള ആശയം വരുന്നത് അല്ലേ. ലാ തുളമു നഫ്സുൻ ശൈആ. രണ്ട്, വെറുതെ തിരിയുന്നില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂന. വലാ തുജ്സൗന, ജസ നൽകപ്പെടുകയില്ല. ഇല്ലാ മാ കുന്തും തഅമലൂന, നിങ്ങൾ ചെയ്തതല്ലാതെ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല. നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് ഉണ്ടായത്, അതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. അതാണ് ഇല്ലാമാ സഅ എന്ന് പറഞ്ഞ ആയത്തും ഒക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ചുരുക്കം. അപ്പോ പിന്നെ നൽകപ്പെടൂല എന്ന് പറയുമ്പോൾ, അതുപോലെ അനീതി കാണിക്കപ്പെടൂല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു നല്ല, മീൻസ് ഒരാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റൊരാളും അതുപോലെ ചെയ്യാൻ തുടങ്ങിയാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുന്നു. അതേപോലെ തന്നെ ഇല്ലാബിമാക്കുന്നതും താമലും എന്ന് പറഞ്ഞാൽ പെട്ടതാണ് ഇദ്ദേഹത്തിന് വീണ്ടും അത് കിട്ടിക്കൊണ്ടിരിക്കും. ആസാറായിട്ട് കിട്ടുന്നത് അത് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെ? ആ പിന്നെ ഈ അനീതി കാണിക്കപ്പെടൂല, അതാണ് അതിന്റെ ശരിയായ റൂട്ട്. നീതി കാണിക്കപ്പെടൂല, നന്മക്കും തിന്മക്കും എന്ന് പറഞ്ഞുകൂടാ. കാരണം പിന്നെ നിങ്ങൾക്ക് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവിടെ ഹൈറുണ്ട് ഷെറും ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്ത തെറ്റിന് മാത്രമേ നിങ്ങൾ ശിക്ഷിക്കപ്പെടുള്ളൂ ആ എന്നും വരണല്ലോ. അതെ അതെ, നന്മോട്ടൊക്കെ കുറഞ്ഞൂല, അതവിടെ ഉണ്ടാവും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒരു തിന്മ ചെയ്തിരുന്നു, റസൂലുള്ള പറഞ്ഞു നീ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ ഒരു നന്മ ചെയ്യണം, ഒരു നന്മ ചെയ്യണം. തംഹുഹ, ആ നന്മ നേരത്തെ ചെയ്തു പോയ തെറ്റിനെ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും, ക്ലിയർ ചെയ്യും. ഇല്ല ബിമാ കുന്തും ഇല്ല മാ കുന്തും താമലൂന, അത് ക്ലിയർ ചെയ്യും. അപ്പൊ പിന്നെ നേരത്തെ പുറത്തുപോയ തെറ്റ് പിന്നെ അവിടെ കാണുമോ? കാണരുതല്ലോ അല്ലേ. അതല്ലാണ്ട് പ്രത്യേകത, നമ്മൾ ചിലപ്പം അപ്പുറത്ത് മാറ്റിയേക്കും, അല്ലെ റൗണ്ട് ചെയ്തൊക്കെ ഇടും. ഓന് പുറത്ത് പഠിച്ചോൻ അങ്ങനൊന്നുമല്ല, പഠിച്ചോൻ പൊറുത്താ പുറത്ത് തന്നെയാണല്ലോ. പിന്നെ അത് വെച്ച് ബുദ്ധിമുട്ടാക്കൂല. അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആ ശക്തമായിരിക്കണം എപ്പോഴും. അല്ലാഹുമ്മ ഗ്ഫിർ എന്ന, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് 100 വട്ടം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചില്ലേ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. 100 വട്ടം പ്രാർത്ഥിക്കുക, ആവുന്ന അത്ര അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. സുമ്മൻ വൗമ്യാനൻ ആവരുത്, അന്ധതയോടെ വ്യതിരതയോടെ ആവരുത്, അറിഞ്ഞുകൊണ്ടായിരിക്കണം എല്ലാം. ഞാൻ ഇന്നലെ ഖുതുബയിൽ പറഞ്ഞതുപോലെ നിസ്കാരം അറിഞ്ഞുകൊണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥനകളും അറിഞ്ഞുകൊണ്ടായിരിക്കണം, ബോധ്യത്തോടെ ആവണം പ്രാർത്ഥനകളും എല്ലാം എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അന്നേ ദിവസം ആരോടും അണു അളവ് അനീതി ഉണ്ടാകുന്നതല്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എപ്രകാരമാണോ അത് പ്രകാരം മാത്രമായിരിക്കും പ്രതിഫലം ലഭിക്കുക. സ്വർഗാവകാശികളിൽ അന്നാളിൽ ആനന്ദത്തിൽ ആറാടുന്നു എന്ന വാക്കൊന്നും അവിടെ ഇല്ല, അതൊക്കെ അതിൽ പെട്ടതാണ് അത്രമാത്രം. അതുതന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, അതുതന്നെയാണ്.
ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. الله سبحانه وتعالى നമ്മെല്ലാവരെയും അവൻ രക്ഷ നൽകുന്ന വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബേ നിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനായ റബ്ബേ. ഗഫൂറും ഗഫ്ഫാറുമായ റബ്ബേ, തിന്മകളെല്ലാം പൊറുക്കപ്പെടുന്ന നന്മകൾ തിന്മകൾക്ക് പകരമായി വരികയും തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്ത് എളുപ്പമുള്ള വിചാരണ നേരിടാൻ കഴിയുന്ന, അജ്ദാസിൽ നിന്ന് തിരക്കിട്ട് പോകുമ്പോൾ ഭയപ്പാടുകളും സങ്കടങ്ങളുമില്ലാതെ നിൻ്റെ അടുത്തേക്ക് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഓടി എത്തുന്ന മഹാഭാഗ്യവാന്മാരായ വിജയികളുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളെയും എല്ലാവരെയും ചേർത്ത് വെക്കണമേ റഹ്മാനായ റബ്ബേ. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا أشرف المرسلين وخاتم الأنبياء محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.